നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഗുരുദേവ പഠന ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ആഴ്ച ഇന്നത്തെ ക്ലാസ് ഇവിടെ നയിക്കുന്നത് ശ്രീ ദേവകുമാർ ചെന്നിത്തലയാണ്. അതിനു മുന്നോടിയായി ഈ ക്ലാസ്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ദിലീപ് കുമാർ അവരുടെ ആദരവും ക്ഷണിച്ചു കൊടുക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം നമസ്കാരം. ഇന്നത്തെ ക്ലാസിന്റെ അതിജീവ പ്രകാശനം ദേവനന്ദ എൻ പുനരീത് ഭവൻ എന്ന നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടി നിർവഹിക്കുന്നു. ദേവനന്ദ എന്ന നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആ ബാലിക ഇന്നത്തെ ക്ലാസ്സിൻ്റെ മറ്റൊരു ദീപ പ്രകാശനം ഇവിടെ നടത്തിയിരിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിലേക്കായി ബഹുമാന്യനായ ശ്രീ ദേവകുമാർ ചെന്നിത്തല 1926 നമ്പർ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റും മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പറുമായ പ്രിയപ്പെട്ട ശ്രീ ദേവകുമാർ ചെന്നിത്തല ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പക്ഷെ അതൊരു തുടർച്ചയായി കൊണ്ടുപോകുന്നതിൽ
നമ്മുടെ സഹായോഗത്തിൽ തന്നെയുള്ള സഹായോഗത്തിന്റെ സെക്രട്ടറിയോ മറ്റൊരു കമ്മിറ്റി അംഗങ്ങളോ ഒക്കെ അതിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുമാരി കുമാർ സംഘങ്ങളുടെ ഭാരവാഹികളൊക്കെയാണ് ആ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ശ്രീനാരായണ ദർശനത്തിൽ അവഗാഹമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഗുരുവിന്റെ ജീവിതവും ദർശനവും സന്ദേശവും കൃതികളെയും ഒക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് അമ്മമാരിലേക്ക് സഹോദരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ഉള്ള ഉദ്യമം സമാരംഭിച്ചത് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമാണ്. ഇതൊരു വലിയ ഗുരുപൂജയാണ്, ഗുരുസേവയാണ്. അത് അതിൻ്റെ ഫലം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ വിളവെടുപ്പ്, ഈ കൃഷിയിറക്കിൻ്റെ കൊയ്ത്തിൻ്റെ അല്ലെങ്കിൽ വിളവെടുപ്പ് നമുക്ക് മനസ്സിലാകും. നൂറിൽ നൂറ് മേനി വിളവായിരിക്കും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ വിളവ് ലഭിക്കുവാൻ കാരണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഭഗവാന്റെ ദർശനമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ കടാക്ഷമാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നൊരു ഞായറാഴ്ചയാണ്, വേണമെങ്കിൽ വീട്ടിൽ ഇന്നത്തെ മഴ നന്നായി ആസ്വദിച്ച് കുറച്ച് കുളിക്കണമെന്ന് തുടങ്ങാം. അമ്മമാരുണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വീണ്ടും കിടക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വീണ്ടും എഴുന്നേക്കാം, വീണ്ടും കഴിക്കാം, വീണ്ടും കിടക്കാം. വൈകുന്നേരവും അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓട്ടത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാവുന്ന നല്ല അന്തരീക്ഷം, ഒരു എ സിക്കകത്ത് നമ്മൾ എങ്ങനെയാണോ കഴിയുന്ന അതേപോലെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഭഗവാൻ ഈ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് ആ നല്ല സുഖസൗകര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുവാനാണ് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ കഥയാണ്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥങ്കര പാപികൾ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്തുണ്ട്. ആരാണ് തീർത്ഥങ്കര പാപികൾ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ സംശയം, ആരാണ് തീർത്ഥങ്കര പാപികൾ? തീർത്ഥം എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം തീർത്ഥം. ഇപ്പം ശാന്തി നമുക്ക് തീർത്ഥം ദേവി ക്ഷേത്രത്തിൽ വന്നു, വിഷ്ണു ക്ഷേത്രത്തിൽ വന്നു, നമ്മുടെ ഗുരുക്ഷേത്രം. ആ ജലത്തെ പവിത്രീകരിച്ച് നമുക്ക് ഭഗവാന്റെ തീർത്ഥമായി അല്ലെ ദേവിയുടെ തീർത്ഥമായി നൽകുമ്പോൾ ആണ് അത് നമ്മൾ വാങ്ങിച്ച് ആഹരിക്കപ്പെട്ടത്. ആ തീർത്ഥം നമ്മൾ ആഹരിക്കുമ്പോൾ ദേവിയുടെ ദേവന്റെ ഭഗവാന്റെ പ്രസാദമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ആ തീർത്ഥത്തിന്റെ കരയിൽ താമസിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് തീർത്ഥങ്കര പാപികൾ. അപ്പൊ നമുക്ക് ഒരു തൊട്ട് തീർത്ഥമാണ് തന്നതെങ്കിൽ അത് നമ്മൾ വലിയ ഭക്തിയോടുകൂടി ആഗ്രഹിക്കുമ്പോൾ ഒരു സമുദ്രം കണക്കെ ഒഴുകി വരുന്ന ഒരു തീർത്ഥം അല്ലെങ്കിൽ ഒരു പൊമ്പയാർ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വിശുദ്ധമായ ഒരു തീർത്ഥത്തിന്റെ കരയിൽ താമസിക്കുന്ന ആ ആൾക്കാർ പാപികളായി കൽപ്പിക്കപ്പെടുന്നു. അവരെ വിളിക്കുന്ന പേരാണ് തീർത്ഥങ്കര പാപികൾ. ഇവിടെ എന്താണെന്ന് പറയുവാനുള്ളത് പക്ഷേ നിങ്ങൾ തോന്നാം, ഞാൻ പറഞ്ഞു തന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ്. ആ മഹാസമുദ്രത്തിന്റെ കൈവഴിയായി വരുന്ന അറിവിലെ ദർശനത്തെ ഒരു കൈവഴിയായി ഒഴുകി വരുന്ന അല്ലെ ഒരു നീർച്ചാറായി വരുന്ന ആ അവസ്ഥയിൽ അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായത്തിന്റെ ഭാരവാഹികൾ നിരന്തരം ഫോണിൽ വിളിച്ചും കുടുംബ യൂണിറ്റിൽ അറിയിച്ചും മൈക്രോ സെല്ലുകളിൽ അറിയിച്ചും ഒക്കെ അമ്മമാരെ സഹോദരിമാരെ രക്ഷകർത്താക്കളെയൊക്കെ വിളിച്ച് അറിയിക്കുന്നു, കുഞ്ഞുങ്ങളെ തന്നെ നേരിട്ട് വിളിക്കുന്നു, നിങ്ങൾ ഇവിടേക്കൊന്ന് വരൂ വരൂ എന്ന് പറഞ്ഞു. കുറച്ചുപേർ കേട്ടു,
കുറച്ചുപേര് കേൾക്കാൻ ഇപ്പോഴും വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ നടപടിക്രമങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. ആ മഹാഗുരുവിന്റെ ആ തീർത്ഥം ഉൾക്കൊള്ളണമെങ്കിൽ ഒരു മുജ്ജന്മ സുഹൃതം തന്നെ വേണം. ആ മുജ്ജന്മ സുഹൃതം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവ ആ തീർത്ഥത്തിന്റെ കരയിൽ താമസിക്കുന്ന നമ്മൾ ആ തീർത്ഥത്തിൽ ആഴുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിയത്. ഒഴുകി വരുന്ന ആ ജലത്തിൽ, ആ തീർത്ഥത്തിൽ, ആ കുളിരിൽ മുങ്ങി അതിൽ നിന്ന് മുത്തും പലം മലം മുത്തും ഒക്കെ പവിഴവും ഒക്കെ തുറക്കിയെടുത്ത് ജീവിതത്തെ അനുലംഘിതമാക്കി തീർക്കുവാൻ എത്തിച്ചേർന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ മുത്തും പവിഴത്തിന്റെയും ഒക്കെ മഹത്വം മനസ്സിലാക്കി സ്വജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിയത് എങ്കിൽ ഇതേ സഹായോഗത്തിലെ മറ്റുള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാർ എവിടെയാണ്? അവർ പുതപ്പിനുള്ളിൽ ഇന്ന് വസിക്കുകയാണ്, അതിൽ സന്തോഷം കൊണ്ട് വസിക്കുകയാണ്. ആ ഇതൊരു മഹാതീർത്ഥമാണ് എന്ന് മനസ്സിലാക്കാതെ ആ തീർത്ഥത്തിൽ ആഴുകയും വാഴുകയും ചെയ്ത് അതിൽ സുഖമനുഭവിക്കുവാൻ വേണ്ടി ശ്രമിക്കാതെ അതിൻ്റെ കരയിൽ വസിക്കുന്ന ആൾക്കാർ നമ്മുടെ സഹായത്തിനും ഉണ്ട് എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരണം. കേട്ടേ, ഈ ഹാളിൽ നിറയെ നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ വരണം. ഇവിടെ അത്തരത്തിലുള്ളവരാരും ഇല്ല എന്ന് ഇതിൻ്റെ 50-ാം ക്ലാസ് എത്തുമ്പോൾ ഈ ശാഖാഭാരവാഹികൾ പറയണം. ദേവുമാർ വന്ന് 3-ാം ക്ലാസ്സിൽ പറഞ്ഞു, ഈ ശാഖായോഗത്തിന് തീർത്ഥങ്കര പാപികളുണ്ട്. അതിന്റെ കാരണം ഇതാണ്, അത് ഞങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നു. ഇവിടെ അത്തരത്തിൽ ആരും തന്നില്ല. ഇവിടുത്തെ മുഴുവൻ കുടുംബാംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഗുരുവിന്റെ ആ തീർത്ഥത്തിൽ മുങ്ങുവാൻ, ആ കുളിരിൽ മുങ്ങുവാൻ, അതിൽ അനുഗ്രഹീതരായി തീരുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഓരോ കുടുംബങ്ങളും ഓരോ കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും പരിവർത്തനം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അധിക സമയം കൊണ്ടുമില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ പഠന ക്ലാസ് ഇത് സമാപിക്കാം. ഞാൻ വന്നപ്പോൾ കുറേ പ്രാർത്ഥനകൾ അവിടെ ചെയ്തത്, അമ്മമാരിൽ നിങ്ങളും എല്ലാവരും ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥന അവിടെ ചെയ്തത്. എന്താണ് പ്രാർത്ഥന? ചില കുഞ്ഞുങ്ങളെ വേറെ പേര് വരെ പ്രാർത്ഥനയാണ്. ഇവിടെ അങ്ങനെ പ്രാർത്ഥനമാരുമല്ലോ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താണ് പ്രാർത്ഥന? ആ വാക്കിൽ അർത്ഥം അറിയാം, അറിയാമോ? ആർക്കെങ്കിലും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള അർത്ഥന എന്നാണ്. പ്രകർഷേണയുള്ള അർത്ഥന ആരോട്? ദൈവത്തോടുള്ള അർത്ഥനയാണ്. ഭക്തനും ഭഗവാനും തമ്മിലുള്ള സംവേദിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന മീഡിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഭഗവാനും ഭക്തനും തമ്മിൽ പറയുവാൻ, ഭക്തനും ഭഗവാനോട് പറയുവാനുള്ള കാര്യങ്ങൾ ഉപായം ഉപാധിയായി തീരുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൊല്ലിയതെല്ലാം പ്രാർത്ഥനയാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥന ചൊല്ലി? ഒത്തിരി പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിൽ ശ്രീനാരായണ ഗുരുദേവ പ്രസാദങ്ങൾ എഴുതി നൽകിയ ഭഗവാന്റെ കൃതികൾ എത്ര ചൊല്ലി? നമ്മൾ ദൈവദർശനമാണ് ഒന്ന് ചൊല്ലി ഞാൻ കേട്ടത്. ഞാൻ വരുന്ന സമയത്ത് വേറൊരു കൃതി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ചൊല്ലിയതെന്താ? ഓരോ ഭക്തന്മാർ അവരുടെ മനസ്സിൽ ഇണങ്ങുന്ന രീതിയും അവരെഴുതി വെച്ച ഓരോരോ വരികൾ ഓർത്തിണക്കിയതൊക്കെ നമ്മൾ ചൊല്ലുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ പരമദൈവമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതി നൽകിയ കൃതിയെക്കാട്ടിൽ പ്രാർത്ഥനയെക്കാൾ വലിയ പ്രാർത്ഥനകളൊന്നും തന്നെ. ഭഗവാൻ എഴുതിയ അർത്ഥവ്യാപ്തിയുടെ അത്രയും വലുപ്പത്തിൽ എഴുതുവാൻ ഈ ലോകത്ത് ഇന്നേ വരെ ഒരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മഹത്തരമായ, എന്തുകൊണ്ടും ഉപാസകന് അർത്ഥിക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനാ ഗീതങ്ങളാണ് നമുക്ക് ഭഗവാൻ ചമച്ചു നൽകിയിട്ടുള്ളത്. അതിലൊരു
പ്രാർത്ഥനയാണ് നിങ്ങൾ ചൊല്ലിയത്. ഏത് പ്രാർത്ഥനയാ? ദൈവദശ അല്ലേ? എന്താ അതിന്റെ പേര്? ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിബോടി നിൻപദം എന്ന തുടങ്ങുന്ന ആ പ്രാർത്ഥനാ ഗീതത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? കേട്ടില്ല, കേട്ടില്ല പോരാ, ഉറക്കെ പറയണം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതി നൽകിയ ദൈവത്തെ കുറിച്ചൊരു കൃതി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കൃതിയുടെ പേരെന്താ? പോരാ, എന്താ അവളെ പേര്? മോടെ പേരല്ല, കൃതിയുടെ പേര് എന്താ? കേട്ടില്ല, എന്താ കൃതിയുടെ പേര്? മാസ്ക് ഒന്ന് മാറ്റി. ഇപ്പൊ പറഞ്ഞ അങ്കിൾ പറഞ്ഞ കൃതിയുടെ പേരെന്തുവാ? ദൈവദശകം. കേട്ടോ, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അങ്കിൾ അവിടെ വന്ന് നെടുനീളത്തിൽ പ്രസംഗം നടത്തി എന്നും മനസ്സിലായി അമ്മയിൽ പറയുന്നു. അതുകൊണ്ട് ദൈവദശകം എന്നതാണ് ആ കൃതിയുടെ പേര്. അതിന് വേദാന്ത പണ്ഡിതന്മാർ പറയുന്നത് ദൈവോപനിഷത്ത് എന്നാണ്. ദൈവത്തെ കുറിച്ച് ഒരു ഉപനിഷത്ത് ഉണ്ടെങ്കിൽ അതെന്താണ്? ദൈവദശകമാണ്. ആരെഴുതിയതാ? ആരാ എഴുതിയത്? ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയതാണ്. ആ കൃതിയുടെ പേരെന്താണ്? ദൈവദശകം. അതിന് മഹാപണ്ഡിതന്മാർ പറയുന്ന പേരെന്താണ്? ദൈവോപനിഷത്ത്. എന്താ പേര്? ദൈവോപനിഷത്ത്. ഉപനിഷത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രയോ ഉപനിഷത്തുകളുണ്ട്, ഒത്തിരി ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകളിൽ ദൈവത്തെ കുറിച്ച് ഒരു ഉപദേശത്തുണ്ടെങ്കിൽ അതാണ് ദൈവദശകമെന്ന് ആ കൃതി പഠിച്ചിട്ടുള്ള, വായിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള മഹത്വക്കൾ തന്നെ സംഗ്രഹിച്ചിട്ടുള്ള ദൈവദശകം എന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനാ ഗീതം ദൈവത്തെ കുറിച്ചുള്ളതാണ്. ഇസ്ലാമിൽ പ്രാർത്ഥിക്കാൻ അതിനകത്ത് ഹിന്ദു ദൈവത്തിന്റെ പേരില്ല, ശിവന്റെ പേരില്ല, ശ്രീനാരായണ ഗുരുവിന്റെ പേരില്ല, അയ്യപ്പന്റെ പേരില്ല, ശാരദാദേവിയുടെ പേരില്ല, സരസ്വതിയുടെ പേരില്ല, യേശുവിന്റെ പേരില്ല, പുണ്യാളത്തിന്റെ പേരില്ല, ആരുടെയും പേരില്ല. അപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ദൈവത്തോട് പറയണമെങ്കിൽ അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അവന്റെ ആമോദങ്ങളും സന്തോഷവും ഒക്കെ പറയണമെങ്കിൽ ഏത് പ്രാർത്ഥിച്ചാൽ മതി? ഏത് പ്രാർത്ഥിച്ചാൽ മതി? ഏതാ? ദൈവദശകം പ്രാർത്ഥിച്ചാൽ മതി. അതിനകത്ത് ഏതെങ്കിലും മതത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? നിങ്ങൾ ചെല്ലിയപ്പോ മനസ്സിലായോ? ഏതെങ്കിലും മുഹമ്മദ് നബിയുടെ കാര്യം പറയുന്നുണ്ടോ? ഇസ്ലാമിലെ വാക്കുകൾ എന്തെങ്കിലും അതിനകത്തുണ്ടോ? ഒന്നുമില്ല. അറബി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു ക്രൈസ്തവനും ഒരു മുസ്ലിമിനും ഹിന്ദുവിനും പാഴ്സിക്കും ജൈനനും ബുദ്ധനും എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനാ ഗീതം ലോകത്തുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച, ഈ മാനവരാശിക്ക് സമ്മാനിച്ച ഏക പ്രാർത്ഥനാ ഗീതം ഏതാണ്? ദൈവദശകം. കാര്യങ്ങൾ മനസ്സിലായോ? ലോകത്തെ സർവ്വജനങ്ങൾക്കും പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ, ദൈവത്തോട് തന്റെ അഭീഷ്ടങ്ങൾ പറയണമെങ്കിൽ, തന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കണമെങ്കിൽ, ദൈവത്തെ പ്രകീർത്തിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു കൃതി ലോകത്തുണ്ടെങ്കിൽ അത് ഏത് മാത്രമാ? ദൈവദശകം. അത് എഴുതിയതാരാ? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതിയതാണ്. ഗുരുദേവൻ എന്ന് പറയരുത്, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദം. ഗുരുദേവൻ എന്ന് പറയാം, ശ്രീനാരായണ ഗുരു എന്ന് മാത്രമേ സംബോധന ചെയ്യുവാൻ പറ്റൂ. ദേവൻ എന്നൊക്കെ പറയുമ്പോൾ താഴോട്ട് പോകും. വക്കീൽ ഗുഹസ്ഥൻ എന്ന് പറയുന്നത് പോലെ, വക്കീൽ നമ്മൾ ഗുഹസ്ഥൻ എന്ന് പറയുമോ? അഡ്വക്കേറ്റ് ഗുഹസ്ഥൻ എന്ന് പറയുന്നത് പോലാണ് ശ്രീനാരായണ ഗുരു. ദേവൻ എന്ന് പറയുമ്പോൾ ദേവൻ അത് താഴെയാണ്, ഗുരുവിന് താഴെയാണ് ദേവൻ. സമസ്ത ദേവതാ സ്വരൂപങ്ങളും ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾക്ക് താഴെയാണ്, ദേവീ ദേവന്മാർ എല്ലാം താഴെയാണ്. അതുകൊണ്ടാണ്
നമ്മൾ നേരത്തെ ചൊല്ലിയില്ലോ ഏത് പ്രാർത്ഥനയാണ് ചൊല്ലിയത്? ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ആദ്യമേ ചൊല്ലും ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അങ്ങനെ ചൊല്ലുന്നവരാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? എല്ലാ ദേവീദേവന്മാരെയും പ്രാർത്ഥനയുടെ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഏത്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? ആ പ്രാർത്ഥന എന്താണ്? ഓം ഗുരു ബ്രഹ്മ. ഗുരു എന്താകുന്നു? ഗുരു എന്താണ്? ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയാമക ശക്തിയായ ബ്രഹ്മമാണ് ആര്? ഗുരു. പിന്നെന്താ പറയുന്നത്? ഗുരുദേവോ മഹേശ്വര. ഗുരു ആരാണ്? ആ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരകനായിട്ടുള്ള, അതിന് സംഹാരകനായിട്ടുള്ള ആരാണ്? മഹേശ്വരൻ. പിന്നെന്താണ്? വിഷ്ണുവാണ്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു വിഷ്ണുവാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ആരാണ്? വിഷ്ണു ഭഗവാനാണ്. അത് ആരാണ്? ഗുരുവാണ്. ഇപ്പൊ ഗുരു ബ്രഹ്മമാണ്, സൃഷ്ടിയാണ്, സ്ഥിതിയാണ്, സംഹാരമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതെല്ലാം ആയിക്കൊണ്ടുള്ള ത്രിമൂർത്തികളുടെ മുഴുവൻ അനുഗ്രഹ കടാക്ഷവർഷങ്ങളിൽ ത്രിമൂർത്തികളെ മുഴുവൻ ഒന്നാക്കി തീർത്തിരിക്കുന്ന സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്നത് ആരാണ്? ശ്രീനാരായണ ശ്രീ ഗുരുദേവനാണ്, ശ്രീ ഗുരുവാണ്. ആ ഗുരുവിനായിക്കൊണ്ടേണ്ട നമസ്കാരം എന്താണ് പറയുന്നത്? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനാ ഗീതത്തിൽ പ്രഥമമായി വരേണ്ടത് ആരാണ്? ആദ്യമേ വരേണ്ടത് ആരാണ്? ഗുരുവാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയുടെ കാര്യം ആദ്യമേ സൂചിപ്പിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കപ്പെടേണ്ടത് എന്താണ്? ഓം ഗുരുബ്രഹ്മ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. സഹായമൊക്കെ പ്രാർത്ഥിച്ചാലും ഇവിടെ പ്രാർത്ഥിച്ചാലും എവിടെ പ്രാർത്ഥിച്ചാലും വീട്ടിൽ പ്രാർത്ഥിച്ചാലും ആദ്യമേ ഗുരുബ്രഹ്മ എന്ന് തുടങ്ങും. അത് കഴിഞ്ഞ് എന്ത് പ്രാർത്ഥിക്കണം? ഭഗവാന്റെ സന്യസ്ത ശിഷ്യനായിരുന്ന ശിവലിംഗദാസ സ്വാമികൾ എന്ന് പറയുന്ന മഹാമനീഷിയ സന്യാസി ശേഷം അദ്ദേഹം എഴുതിയൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? ഗുരുഷർക്കം എന്നാണ് ആ പ്രാർത്ഥനാ ഗീതം അറിയപ്പെടുന്നത്. എന്താണ് ഗുരുഷർക്കം? നിങ്ങൾ പ്രാർത്ഥന പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ അതിന്റെ മേളിലൊക്കെ ഇടിക്കുമെന്ന് വായിക്കണം. ആ പ്രാർത്ഥനാ ഗീതത്തിന്റെ പേര് എന്താണ്? അതിന്റെ പേര് ഗുരുഷർക്കം. ആ ഗുരുഷർക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ചൊല്ലുമ്പോൾ മനസ്സിലാകും. ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദ്ധാനാം ശുദ്ധിഹേതവേ നാരായണയദീമുക്തായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കേട്ടിട്ടുണ്ടോ? കണ്ടോ? പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ അരിയത്തില്ലെന്ന് മാത്രമല്ല അല്ലേ, അല്ലേ? ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദ്ധാനാം ശുദ്ധിഹേതവേ നാരായണയദീമുക്തായ തസ്മൈ ശ്രീ ഗുരവേ നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണയദീമുക്തായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇങ്ങനെ പോകുന്നു ആ പ്രാർത്ഥനാ ഗീതം. അത് ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വരി മുതൽ അവസാന വരി നാരായണയദീമുക്തായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഓമം തുടങ്ങി യാവരെ ആകുമ്പോൾ ഓരോ അക്ഷരവും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഓം ഓം ബ്രഹ്മണി എന്നുള്ളതിന്റെ ഓം എടുക്കുക. അടുത്തത് നമോ ഭഗവതേ എന്നുള്ളതിന്റെ ന എന്ന അക്ഷരം എടുക്കുക. അടുത്തത് മഹനീയ ചരിത്രായ ആ അക്ഷരത്തിന്റെ മ എന്ന് എടുക്കുക. അടുത്തത് ശിശിരേ തുർവതേ ശാന്തൈ കടാക്ഷി എന്നുള്ളത് ശി എന്ന വാക്കെടുക്കുക. അടുത്തത്
വാദിന വാചിനെ വാചം യമാന എന്നതിനകത്ത് വാ എന്ന വാക്കെടുക്കുക. അവിടെ അവസാനത്തെ അക്ഷരം യസ്യ ലഹ കൽപ്പതേ സിദ്ധൈ എന്ന് എന്നിട്ട് യാ എടുക്കുക. ഒന്ന് വായിച്ചു നോക്കി, ഓം നമ സി വായ. ഓം രമണേ മൂർത്തിമതേ എന്ന പ്രാർത്ഥന ശിവലിംഗദാസ സ്വാമികൾ എഴുതിയിരിക്കുന്നത് സർവശക്തനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന മഹാദേവനായിട്ട് ഭഗവാനെ കൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഇത് ശിവനാണെന്ന് കണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാവസ്ഥ കിട്ടിയാൽ നമ്മൾ സംഗതിയും ശ്രുതിയും ടെമ്പോയും ഒക്കെ എടുത്തിട്ട് പ്രാർത്ഥിക്കുക ഇല്ലയോ? ഓരോരുത്തരും ഓരോ വഴിയാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നന്മയിലേക്കാണോ പോകുന്നത്? നമ്മൾ ഉയർന്നുയർന്ന് പോവുകയാണോ? ഭഗവാൻ എടുക്കലായിട്ടാണോ പോകുന്നത്? അല്ല, നമ്മൾ വീണ്ടും വീണ്ടും എന്താ അകന്നകന്ന് പോവുകയാണ്. ആരിൽ നിന്നും? ഭക്തരും ഭഗവാനും തമ്മിൽ അകന്നകന്ന് പോവുകയാണ്. എന്താ എങ്ങനെ അകന്നു ചോദിച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ നേരത്തെ ചില പ്രാർത്ഥനയാണ് ദൈവദശകൻ എത്ര തെറ്റ് വരുത്തിയെന്നറിയുന്നു. 9 തെറ്റ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥന എഴുതുന്ന. പച്ച മലയാളത്തിൽ ഭഗവാൻ എഴുതുന്നതിരിക്കുന്ന ദൈവദശകൻ പോലും ചൊല്ലാതെ അറിയാൻ വയ്യാത്ത ശ്രീനാരായണി ഒരാൾ നമ്മളൊന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം? നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ പഠിക്കുക ദൈവദശകം. സ്കൂളിൽ പാഠപുസ്തകങ്ങളാണ്. നാനാജാതി മതസ്ഥരായ കുഞ്ഞുങ്ങൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ദൈവദശകം പ്രാർത്ഥന ഒന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നൃപ്പ് പോലുള്ള നിന്നിലസ്പന്ദമാകണം. നമ്മൾ ചെല്ലുന്നോ? നിങ്ങളൊന്ന് ചൊല്ലിക്ക്, നിങ്ങളൊന്ന് ചൊല്ലിക്ക്. എങ്ങനെ ചൊല്ലിക്ക്? ഒന്നൊന്നായി എണ്ണി എണ്ണി ചൊല്ലിക്ക്. എല്ലാവരും ഒന്ന് ചൊല്ലിക്ക്. ഉറക്കണ്ടേ? ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞു പൊരുളൊടുങ്ങിയ നിന്നിടും എന്തോ എന്തായാലും പറഞ്ഞു അവസാനത്തെ വരി എന്തോ പറഞ്ഞില്ലേ? നിന്നിൽ അസ്പന്ദമാകണം അല്ലയോ ഭഗവാനെ, നിന്നിൽ മാത്രം ലയിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതോ നിന്നിൽ ആസ്പന്ദമാകണം. സംഗതിയും ടെമ്പോയും കയറി വരുമ്പോൾ അസ്പന്ദമാകണം എന്നുള്ളത് മാറി നിന്നിൽ മാത്രം ലയിക്കണം എന്നുള്ളത് മാറിയിട്ട് എന്താകും? നിന്നിൽ ആസ്പന്ദമാകണം ഭഗവാനെ, ഒരു പോക്ക് പോകട്ടെ, നീ ഞാനുമായി ഒരു ബന്ധവുമില്ലാതെ അകന്നകന്ന് പോകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും? നമ്മൾ അതിനൊന്നും പ്രാർത്ഥിച്ചു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ഞരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. എന്തോ ഭഗവാൻ പ്രാർത്ഥിച്ചത്. അല്ലേ ഭഗവാനെ, നീ എന്ത് ഞങ്ങൾക്ക് മുട്ടാതെ വരണമെന്നാ? അന്നവസ്ത്രാദി മുട്ടാതെ, അന്നം ആഹാരമേ 3 നേരം കഴിക്കട്ടെ. നമ്മളിപ്പോ 5 നേരം കഴിക്കുന്നത്, 5 നല്ല എല്ലാ നേരവും കഴിച്ചോണ്ടിരിക്കും. കാര്യം എന്താ? മൊബൈലിൽ കുത്തുക, തേക്കുക, പരിപാടി നടത്തുക, കുപ്പയിൽ പാത്രത്തിൽ കഴിക്കുക. അമ്മമാർ കൊണ്ടു വെച്ചിട്ടുണ്ട്, ഓരോ തീരുന്നതനുസരിച്ച് അടുത്ത അടുത്ത് ഇങ്ങനെ കൊണ്ടുതരും. നമ്മൾ കഴിക്കുക, നമ്മൾ പിന്നെ മൊബൈലിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വളരെ സ്റ്റെറ്റായ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ശീർത്തു വരുന്നതാണ്. എന്താ കാര്യം? ഈ എണ്ണയെല്ലാം കൂടെ കഴിച്ച് കഴിച്ച് ശരീരത്ത് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ഉണ്ടായി അവരുടെ ആരോഗ്യസ്ഥിതി മെക്കാനിസം മുഴുവൻ തകരും. മനസ്സിലായോ? കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ബേക്കറിയിൽ കിട്ടുന്നത് കൊണ്ടുവരും, ബന്ധുക്കൾ കൊണ്ടുതരും, അയൽക്കാർ കൊണ്ടുവരും, എവിടെ നിന്ന് കിട്ടിയാലും കഴിക്കുന്ന കാര്യം നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ല. നമ്മൾ സായിപ്പ് പഠിക്കുക എന്നാണ് പറയുന്നത്. സായിപ്പ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരെന്താ കഴിക്കുന്നത്? ന്യൂട്രീഷൻ ഫുഡ് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. ഈ ചവർ കിട്ടുമ്പോൾ ഒന്നും കഴിക്കത്തില്ല. പക്ഷെ നമ്മളെന്ത് കിട്ടും? വാർത്തതും പൊരിച്ചതും ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിൽ ഒരു നേരം ഒഴിവായിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ വീട്ടിൽ കലഹം ഉണ്ടാക്കും, നമ്മൾ പിണങ്ങും. നമ്മൾ പിണങ്ങിയാൽ അച്ഛനും അമ്മയ്ക്കും വിഷമം. അവരെന്ത് ചെയ്യും? അത് പരിഹരിച്ച് തന്നിട്ട് ഉറക്കിയിട്ടേ നമ്മളെ
അന്നത്തെ ദിവസം അവസാനിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മെ സംബന്ധിച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് അന്നവസ്ത്രാദി മുട്ടാതെ. അന്നം മാത്രമല്ല പിന്നെ എനിക്ക് എന്തുകൂടെ വേണം ഭഗവാനെ? വസ്ത്രം കൂടെ വേണം. വേണ്ടേ? നമുക്ക് വസ്ത്രമില്ലാത്തവരായിരുന്നു 150 വർഷങ്ങൾക്ക് മുമ്പ്, വസ്ത്രമൊന്നും ഇല്ലാത്തവരായിരുന്നു. നല്ല വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. ഇന്ന് കണ്ടില്ലേ അതിൻ്റെ ഒന്നാമതരം എന്തെല്ലാം വസ്ത്രങ്ങളാണ്, എത്ര തരത്തിലുള്ള ഉടുപ്പുകളാണ് നമ്മൾ ധരിക്കുന്നത്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. സങ്കല്പിച്ച് നോക്കി, ഇതുപോലെ വന്ന് നമ്മൾ ഒരു വസ്ത്രവും ഇല്ലാതിരിക്കാൻ പറ്റുന്നില്ല. അവർ കാലം ആലോചിച്ചു നോക്കി, അങ്ങനൊരു കാലമുണ്ടായിരുന്നു. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിൽ മുട്ടിനു മേളിൽ പോലും വസ്ത്രം ധരിക്കുവാൻ കഴിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മേൽമുണ്ട് ധരിക്കുവാൻ കഴിയാതെ, സ്ത്രീകൾക്ക് മേൽമുണ്ട് വസ്ത്രം ധരിക്കുവാൻ കഴിയുന്ന കാലമുണ്ട്. ആണുകാണെങ്കിൽ ഒറ്റത്തോടെ ദുർഗ്ഗം മാത്രം നടക്കണമായിരുന്നു കുഞ്ചപ്പാടത്ത്. അത് കുഞ്ചയുടെ ചെളിക്കാത്തിട്ട് കുഴച്ചിട്ട് ആ വസ്ത്രം വേണം ധരിക്കാൻ. നല്ലൊരു വെള്ള വസ്ത്രമായിട്ട് ധരിക്കാനോ ഈ റോഡിൽ കൂടെ നടക്കുവാനോ പറ്റാതിന്റെ കാലമുണ്ട്. ഭഗവാൻ പറയുകയാണ് അന്ന് അന്നമില്ലായിരുന്നു, ഒരു നേരത്തെ ആഹാരം പോലും നമുക്ക് കിട്ടും. ഇന്ന് ചോറെന്ന് പറഞ്ഞെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അന്ന് കഴിക്കാടിയ. എന്നാൽ നെല്ല് കൊയ്തെടുത്ത് ആ നെല്ലിനകത്ത് മങ്ക് വരുന്നത് മാത്രം കൊണ്ടുവന്ന് കുത്തി അതിൽ നിന്ന് കറത്തരിയില്ലേ, ആ കറത്തരി വെച്ച് കൊണ്ട് വരുന്നു. നമ്മുടെ വീട്ടിലെ നമ്മുടെ വലിയച്ഛന്മാര് അമ്മ വല്യമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് തരാൻ, നമ്മുടെ അച്ഛന്മാർക്ക് കൊടുക്കുവാൻ, അതിൽ പേര് പറയുന്ന പേര് കഴിക്കാനിരുന്നു. ഒരു വറ്റ് നമുക്കില്ലായിരുന്നു. ഇന്നാ നമ്മള് ഇന്ന് നമ്മൾ കഴിച്ച് കഴിച്ച് പട്ടിക്കും പൂച്ചയും കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജ് വെച്ചിരിക്കുക പോർച്ചറിയില് നമ്മളെ കൊല്ലാൻ വേണ്ടി അല്ലേ. മരിച്ചവരെയൊക്കെ വെക്കുന്ന എവിടെയാ? പോർച്ചറിയില്ല, മൊബൈൽ പോർച്ചറിയൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടില്? ഇല്ലേ അവര് നമ്മുടെ വീടുകളിലൊക്കെ മരിക്കുമ്പോഴേ മോർച്ചറി കൊണ്ടൊന്നും വെക്കത്തില്ലേ? ആ മോർച്ചറിയിലാണ് ഏത് കൊണ്ടും ചത്തതിനെ എല്ലാം കൊണ്ടുവെക്കുന്നത്. എവിടെയാ ഇപ്പം മീൻ ചത്ത ജീവനുള്ള മീനെ കൊണ്ട് മോർച്ചറി വെക്കുവോ? നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് വെക്കുവോ? അത് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ കൊണ്ടുവന്നു വെക്കും. കോഴി എല്ലാം റെഡിയാക്കിയിട്ട് അതിനെ കൊണ്ടുവന്നു വെക്കും. പോത്ത് അതിനെ വൃത്തിയാക്കി കഷ്ണമാക്കി അവിടെ കൊണ്ടുവെക്കും. ചത്തതിനെ വെക്കുന്ന സ്ഥലം എവിടെയാണ്? മോർച്ചറിയാണ്. ആ മോർത്തരിയാണ് നമ്മുടെ വീടുകളിൽ ഓരോ മോർത്തരി നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുക, അതിനെയാണ് നമ്മൾ കഴിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭഗവാൻ പറഞ്ഞു അന്നം കുട്ടിയുന്ന ആൾക്കാർക്ക്, വസ്ത്രമില്ലാതിരുന്ന ആൾക്കാർക്ക് പറയുകയാണ് ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്ത്? അന്നവസ്ത്രാദി മുട്ടാതെ. പിന്നെ എന്ത് വേണം? അന്നോ വസ്ത്രം മുട്ടരുത്. അത് അവർ ബുദ്ധിമുട്ടുന്ന കാര്യമല്ല ഭഗവാൻ പറഞ്ഞത്. ഏതാ? അന്നവും വസ്ത്രവും നമുക്ക് കൂട്ടിമുട്ടുന്ന കാര്യമല്ല ഭഗവാൻ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? അന്നവും വസ്ത്രവും ജീവിതത്തിൽ നമുക്ക് മുട്ടരുത്, ഇല്ലാതെ വരരുത്, നമ്മളെ അങ്ങനെ കഷ്ടപ്പെടരുത്. എന്തൊരു പ്രാർത്ഥനയാ! നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നവും വസ്ത്രവും മുട്ടാതെ എന്ത് ചെയ്യണം? തന്നു രക്ഷിക്കണം. ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ. വസ്ത്രവും ആദിയായവയും, ആദിയായവയ്ക്കകത്ത് എന്തുകൊണ്ട്? ഭഗവാൻ കണ്ടിരുന്നു നിങ്ങൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യം വരും. ആദ്യായവ അതിനകത്ത് എല്ലാം ഉണ്ട്. ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ടാബ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായതെല്ലാം വേണമെന്ന് ആര് പറഞ്ഞു തന്നു? അന്നവസ്ത്രാദി മുട്ടാതെ, അതെല്ലാം മുട്ടാതെ തന്നു രക്ഷിക്കുന്ന നീ എന്താണെന്ന്? എനിക്ക് തമ്പുരാനാണ് കേട്ടോ. എന്റെ ആരാ? എന്റെ പൊന്നു തമ്പുരാനാണെന്ന്. ഇത് തന്നു രക്ഷിക്കുന്ന നീ മാത്രമാണ് എനിക്ക് തമ്പുരാനായിട്ടുള്ളതെന്ന് ആര് പറയുകയാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും അവസാനമായി ഗുരുവിനെ പ്രാർത്ഥിക്കും. നമ്മൾ വാക്കിൽ എങ്ങനെയല്ലേ നടക്കുന്നത്? ആണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്താ? നിങ്ങൾ വാക്ക് പറയുന്നത് എന്താ പറയുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ വാക്കായിട്ട് പറയുകയാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന, എന്നെ അനുഗ്രഹീതരാക്കുന്ന നീ ഒന്ന് മാത്രമേ എനിക്ക് തമ്പുരാനായിട്ടുള്ളൂ, ദൈവമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും അവസാനം ഗുരുവിനെ പ്രാർത്ഥിക്കും. അത് അവസാനം പ്രാർത്ഥിക്കുന്നത് റോക്കറ്റ് വേഗത്തിലാണ് മാത്രമേ ഉള്ളൂ. നാരായണഗുരുവിന്റെയൊക്കെ 10 കൗണ്ട് - താഴോട്ട് എണ്ണിയാൽ ആ റോക്കറ്റ് എവിടെയാണോ ഉപഗ്രഹത്തിൽ വിക്ഷേപിക്കപ്പെടേണ്ട അതേ വേഗത്തിൽ അവിടെ ചെന്ന് നിൽക്കും. അത്ര സ്പീഡാണ് നാരായണഗുരുവിന്റെ. നാരായണം തുടങ്ങി കാണും, പിന്നെ അവസാനം പരമമൂർത്തി എന്ന് ചൊല്ലി നിർത്തും. അത്ര എളുപ്പത്തിലാവും. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സാങ്കേതിക ഡെമോയും ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കും. ഇപ്പൊ ഇവിടുത്തെ പ്രാർത്ഥന തന്നെ കുറച്ചൊന്നും ഞാൻ കേട്ടു, നമ്മുടെ ദേവിയെ കുറിച്ച് ചൊല്ലുന്ന പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന വളരെ അടുപ്പിച്ചിട്ടോടുകൊണ്ട് ചെയ്യേണ്ടതാണ്, വേഗത്തിൽ ചെയ്യേണ്ടതായിരുന്നു.
എന്തു വേണം? പ്രാർത്ഥിക്കാനിരിക്കുന്നിടത്ത് ആദ്യമേ നമ്മുടെ ഗുരു നമ്മുടെ വീടിലാണെങ്കിൽ ഗുരുവിൻ്റെ ചിത്രം ഉണ്ടാകണം. ആ ചിത്രം വൃത്തിയായി വേണം വെക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് നനഞ്ഞ ഒരു തുണിയെടുത്ത് അതിന് വൃത്തി ഒരു തുണിയെടുത്ത് വെക്കണം. ആ തുണിയെടുത്ത് അതെല്ലാം കുറച്ച് വൃത്തിയാക്കി വേണം. അവിടെ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം. രാവിലെയും വൈകിട്ടും നമ്മൾ വിളക്ക് കത്തിക്കണം. ഒരു നേരത്തെ കത്തിക്കുന്നില്ല. ഇപ്പോഴത്തെ ആണ്ട് പറയുന്നത് രാവിലെയും വൈകിട്ടും കത്തിക്കാം. നടക്കുന്നില്ല, അതിന് ദുരിതമാണോ അല്ലേ? മനസ്സിലെ ചിന്തിക്കുക, അതിന്റെ മോളൊക്കെ ചിന്തിക്കുന്നു. രണ്ടു നേരം വിളക്ക് കത്തിക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കാലും കയ്യും മുഖവും വായും കഴുകിയിട്ട് വന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ച് നനച്ച് വൃത്തിയായി വന്നിട്ട് എന്ത് ചെയ്യണം? ആ ഭഗവാന്റെ മുമ്പിൽ ആ വിളക്ക് കത്തിക്കണം. കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, ദൈവദശകം പ്രാർത്ഥിക്കണം. നമ്മുടെ ദിവസം രാവിലെ തുടങ്ങേണ്ടത് എന്തുകൊണ്ടാണ്? ദൈവദശകം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ചതിന് ശേഷം നമ്മൾ മറ്റു കാര്യത്തിലേക്ക് പോവുക. ഇത് ആര് ചെയ്യിപ്പിച്ചിട്ടുണ്ടത്? അമ്മമാർ പറയാം. അമ്മമാർ ചെയ്തു കാണിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. അമ്മമാർ എഴുന്നേക്കുന്നത് എത്ര മണിക്കാണ്? ആ 6:30 എഴുന്നേക്കും. പിന്നെ മക്കൾ എത്ര മണിക്ക് എഴുന്നേക്കും? വണ്ടി പോകുന്ന സമയമാകുമ്പോൾ എഴുന്നേക്കും. അപ്പൊ കുളിച്ചെങ്കിലായി, കുളിച്ചില്ലെങ്കിലായി, പല്ല് വേച്ചെങ്കിലായി, കഴിച്ചെങ്കിലായി, കഴിച്ചില്ലെങ്കിലായി, ഉടനെ വണ്ടി വന്നു. 7:30 വണ്ടിയെ കയറി കൊച്ചിങ്ങളെ യാത്രയായി. അത് കഴിയുമ്പോൾ ബ്രഷ് എടുത്തുകൊണ്ട് അമ്മമാർ നേരെ റോഡിലോട്ട് ഇറക്കും. അവിടെ നിന്നുണ്ടാകും. അതിനിടയ്ക്ക് മീൻകാരം വരും, മീൻ വാങ്ങിക്കും. നാട്ടിലുള്ള പാൽക്കാരനുണ്ടാകും, പാൽക്കാരൻ നിന്ന് പാല് വാങ്ങിക്കും. ഇങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങിച്ച് അടുക്കി പറഞ്ഞു വരും. 11:00 11:00 അവിടെ നിന്ന് പടങ്ങിഞ്ഞി കലത്തിലുണ്ട്. അത് കുറെ കുറഞ്ഞിട്ട് അത് കഴിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയാകുമ്പോൾ കൊച്ചാട്ടം വരുമ്പോൾ കൊച്ചാട്ടമുള്ള ഭക്ഷണം വാങ്ങി. നമ്മുടെ അച്ഛൻ വരുത്തില്ലേ, അച്ഛനുള്ള ഭക്ഷണം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താ, പിന്നെ അവർ കുളിയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അച്ഛനൊരാണെങ്കിൽ മൊബൈലിൽ കളിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കും. നല്ല മമ്മൂട്ടി മോഡൽ സിനിമയായി കണ്ട് ഒരു 4:00 3:00 കൊച്ചുങ്ങളൊക്കെ വീണ്ടും വരും. വരുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടമ്പുരിയൊക്കെ പൊഴിഞ്ഞ് റെഡിയാക്കി അവിടെ വരുത്തേക്ക് തന്നെയാണ് വാർത്ത റെഡിയാക്കിയത്. അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കി വരും. നിങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ മാറി ആ എണ്ണയുടെ മയക്കത്തിൽ നിങ്ങൾ ഒരു മണിക്കൂടെ കുറഞ്ഞു. ഇപ്പൊ കളിക്കാൻ പോകുന്നൊന്നുമില്ല, അവിടെ കിടന്ന് ഉറങ്ങി. 6:00 വിളക്കത്തിക്കാൻ നേരത്തെ ആകുമ്പോഴത്തേക്ക് കൊച്ചിനോട് പറയും, ഇനി വച്ചേ ആ വിളക്കൊന്ന് കത്തിച്ചേ എന്ന് പറയും. കൊച്ചു വിളക്ക് കത്തിക്കാൻ പോകും, പോത്തില്ല. എന്താ പറയുക, അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് വിളക്ക് കത്തിക്കാൻ പറ്റും. വിളക്ക് കത്തിക്കുന്ന അവസാനം വിളക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് 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 7:30 എല്ലാ ക്ഷേത്രങ്ങളും അടച്ച് അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നാമെല്ലാം തന്നെ അതെല്ലാം അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നാമത്തിൻ്റെ സമയത്തേക്ക് നമ്മൾ ഒന്നാന്തരം പരിപാടിയില്ല. എന്തോ അമ്മ വിളിച്ചു നോക്കി, എന്ത് പരിപാടി അമ്മേ? ഞാനേ ഒരു അസൈൻമെന്റ് ഉണ്ട്, അത് എഴുതിക്കൊണ്ടിരിക്കുക, അത് നോക്കിക്കൊണ്ടിരിക്കുക. റിസൾട്ട് വരുമ്പോ അസൈൻമെന്റ് കാരണം റിസൾട്ട് എത്ര? ഡിപ്രസ്സാ അല്ലേ? ഡിപ്രസ്സാ. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ സഹോദര സമുദായത്തിലെ കുഞ്ഞുങ്ങളോ? അവർ ഞായറാഴ്ചയിൽ കൃത്യമായി പള്ളിയിൽ പോകും. നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ ഇതിന് മുമ്പിൽ കൂടെ എത്ര കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ പോയത്? അവർ കൃത്യമായി പള്ളിയിൽ പോകും. ഞായറാഴ്ച ദിവസം അവർ ട്യൂഷൻ വെച്ചാൽ ട്യൂഷൻ പോകത്തില്ല. അവർ പറയും, ഇത് കഴിഞ്ഞിട്ട് മതി പള്ളിയിൽ, രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് മതി പ്രാർത്ഥന, അല്ലെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവർ അതിന് പ്രാധാന്യം കൊടുക്കും. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. പകുതി ദൈവത്തിന് കൊടുക്കേണ്ടത് പകുതി ദൈവത്തിന് കൃത്യമായി കൊടുക്കും. നമ്മൾ 1% പോലും ദൈവത്തിനുള്ളത് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. വരുമാനവും കൊടുക്കത്തില്ല, നമ്മുടെ സേവനവും കൊടുക്കത്തില്ല, നമ്മുടെ പ്രവർത്തനവും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. എന്നാൽ അവിടെ വന്ന് തൊഴാനെങ്കിലും പകുതിയായി പോവാ, അതിനും വരുന്നില്ല. ഇതാണ് നമ്മുടെ രീതി. ആ രീതിക്കൊക്കെ മാറ്റമുണ്ടാകണം. നമ്മുടെ വീടുകളിൽ സന്ധ്യാവിളക്കം വെച്ച് പ്രാർത്ഥന ചെയ്യണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും അതിന് മുമ്പ് തന്നെ അമ്മമാരെല്ലാവരും തന്നെ അമ്മമാരോട് പറയണം, അമ്മ 5:30 എല്ലാം ഒതുക്കി വെച്ച് നമുക്ക് വൈകിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരം ജോലിയും കഴിഞ്ഞാൽ അച്ഛനും വിചാരിക്കും, കുടുംബമാരെല്ലാം കൂടെ നിന്ന് ഭയങ്കര പ്രാർത്ഥന, ഞാനും കയറി ഇതേക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും അദ്ദേഹവും ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളു. അപ്പൊ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. വീട് കുടുംബമാകും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇപ്പൊ കുടുംബം എന്നൊക്കെ പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ ഞെളിഞ്ഞു നടക്കുന്നത്. ദേവകുമാർ ഭവനം, മഞ്ജു ഭവനം, രമാ ഭവനം, അംബിക ഭവനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭവനമൊക്കെ പറയും. പക്ഷേ ഭവനത്തിൽ വസിക്കുന്നതെല്ലാം എന്തുവാണ്? വനം ഫാ മാറ്റിയാൽ പിന്നെ എന്തോ ഉണ്ട്? ഫാ മാറ്റിയാൽ വനമല്ലേ? വനത്തിൽ ആരാണ് ജീവിക്കുന്നത്? പരസ്പരം കടിച്ചു തീർന്ന ഹിംസ ജീവികളാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭവനങ്ങൾ. ദൈവീകതയില്ല, ഭഗവാൻ വസിക്കുന്ന സ്ഥലമല്ലാതായി മാറിയിരിക്കുന്നു. ആ ഭഗവാൻ വസിക്കുന്നിടത്ത് മാത്രമേ അവിടെ ഇമ്പമുണ്ടാകൂ, നല്ല വർത്തമാനം ഉണ്ടാകൂ, നല്ല സന്തോഷം ഉണ്ടാകൂ,
നല്ല വാക്കുകൾക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. മിക്കവാറും നമ്മുടെ വീട്ടിൽ അങ്ങനെയാണോ? വലിയമ്മച്ചിമാരുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും കൊച്ചു കൊച്ചു പദങ്ങൾ തെറിപ്പദങ്ങൾ ചേർത്താണ് വിളിക്കുന്നത്. ആ മോളെ, മറ്റേ മോളെ, ഇങ്ങനെയൊക്കെ വിളിക്കും അല്ലേ? നമ്മുടെ അച്ഛനും അമ്മമാരും എന്തെങ്കിലും ദേഷ്യം വന്നാൽ അവരും വിളിക്കുന്നത് ഇതൊക്കെ തന്നെ. വിളിച്ച് വിളിച്ച് കേട്ട് കേട്ട് നമ്മളും ഇതൊക്കെ പഠിക്കും. പഠിച്ചിട്ട് നമ്മളും എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിലെല്ലാം നമ്മളും ഇതൊക്കെ കാണുന്നു. ചിലപ്പോൾ ആമ്പിളൊക്കെ ചിലതൊക്കെ കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ രീതി. ഇപ്പൊ നമ്മുടെ സംസ്കാരം തന്നെ എന്തായി മാറും? ഒരു തെറ്റായ ഒരു സംസ്കാരത്തിലേക്ക് മാറും. അതുകൊണ്ട് ഭഗവാൻ വസിക്കുന്ന സ്ഥലത്ത് ചീത്ത വിളിക്കുമോ ആരെങ്കിലും? വിളിക്കുമോ? ഭഗവാനെ അറിയുന്നവർ ചീത്ത വിളിക്കുമോ? കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും, ഭഗവാൻ ശ്രീനാരായണധർമ്മത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളോട് സഭ്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കരുത്. രക്ഷകർത്താക്കളോട് പറഞ്ഞതാ, ഭഗവാൻ പറഞ്ഞതാ, മാതാപിതാക്കളോട് പറഞ്ഞതാ. അത് പഠിക്കുന്നവരാണല്ലോ ശ്രീനാരായണധർമ്മം. ശ്രീനാരായണ ധർമ്മം പഠിക്കുന്ന ഒരു കുഞ്ഞിന്, ഒരമ്മയ്ക്ക്, ഒരച്ഛന്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒരു കാരണവശാലും തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശ്രീനാരായണയുടെ വേദപുസ്തകം എന്താണ്? ശ്രീനാരായണ ധർമ്മം. ആ ധർമ്മത്തിൽ ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശുവാകുന്നത് മുതൽ അവന്റെ മരണവും മരണാനന്തര കർമ്മവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമാക്കി ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ശിശു ആയിരിക്കുമ്പോൾ എങ്ങനെ പരിപാലിക്കണം, അത് കഴിഞ്ഞ് അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ബ്രഹ്മചര്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമത്തിൽ എന്തെല്ലാം ചെയ്യണം, അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ കുടുംബം പുലർത്തണം, ഭാര്യയുടെ ധർമ്മം എന്താണ്, ഒരു ഭർത്താവിന്റെ ധർമ്മം എന്താണ്, ഒരു ഗുരുവിന്റെ ധർമ്മം എന്താണ്, സന്യാസിയാകുന്ന സന്യാസിയുടെ ധർമ്മം എന്താണ്, ഇങ്ങനെ ഈ ലോകത്ത് ഓരോ ഘട്ടങ്ങളിലുമായി ജീവിക്കപ്പെടുന്ന മാനവരാശിയുടെ ഓരോ പ്രവർത്തികളെ കുറിച്ച് ഗുരു നമ്മളെ ഉപദേശിക്കുന്നു. അതാണ് ശ്രീനാരായണ ധർമ്മം. നമ്മുടെ മാഗ്നാകാർട്ടയെന്നോ വിശുദ്ധ ബൈബിളെന്നോ പിന്നെ വിശുദ്ധ ഖുറാനെന്നോ ഭഗവത്ഗീതയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന വേദഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. ആ ശ്രീനാരായണ ധർമ്മത്തിലാണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ആ ശ്രീനാരായണ ധർമ്മം പഠിക്കുന്ന ഒരു കുട്ടിയും അതാത് ദിവസം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അധ്യാപകരോട് തർക്കുത്തരം പറയാൻ പോകത്തില്ല, സഹപാഠികളോട് അക്രമം നടത്തത്തില്ല, സഹപാഠികളോട് കുറ്റം പറയത്തില്ല, അസൂയയും ഡെമ്പും അഹങ്കാരവും നമുക്ക് തീണ്ടത്തില്ല. നമ്മളെല്ലാവരും നല്ല മനുഷ്യരായി മാറും. എവിടെ? ശ്രീനാരായണ ധർമ്മം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നല്ല ബുദ്ധിയുള്ളവരായി നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് ആ പഠനം അവരുടെ റിസൾട്ടിലേക്ക് പരീക്ഷയിൽ പ്രയോജനപ്പെടുത്തി നല്ല റിസൾട്ട് വാങ്ങിച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി തീരും. ഈ സമൂഹത്തിന് ഗുണമുള്ളവരായി മാറും, ഈ സമുദായത്തിന് ഗുണമുള്ളവരായി മാറും, ഈ ലോകത്തിനാകമാനം വലിയ നന്മ ചെയ്യുവാൻ കഴിവുള്ളവരായി, നല്ല സേവനം ചെയ്യുവാൻ കഴിവുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറും. എങ്ങനെ? ശ്രീനാരായണ ധർമ്മത്തിലൂടെ ജീവിച്ചാൽ, ശ്രീനാരായണ ഗുരുവിനെ അറിഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കൃതികളും സ്തുതികളും ഒക്കെ മനനം ചെയ്യുകയും പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്താം. അതിലേക്ക് എത്തുവാനുള്ള വഴികളാണ് നമ്മൾ ഇത്തരത്തിലുള്ള പഠന ക്ലാസ്സുകൾ പറഞ്ഞു വന്നത്. കാര്യം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഉറപ്പിക്കണം. എന്റെ പരമമായ ദൈവം ആരാണ്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുവാൻ വേണ്ടി മറ്റെങ്ങും പോകേണ്ട, നിങ്ങൾ ചൊല്ലിയ നാരായണമൂർത്തി മാത്രം എടുക്കാൻ വേണ്ടി. ആ നാരായണമൂർത്തിക്ക് അത് പറയുന്നുണ്ട്. ആ കൃതിയുടെ പേര് ആ നാരായണമൂർത്തി എഴുതിയതാരാ? നാരായണമൂർത്തി എന്ന കൃതി എഴുതിയതാരാ? ആരായിരുന്നു? അറിയാമോ? കുമാരനാശാൻ, കുമാര മഹാകവിയാണ് എഴുതിയത്. ഭഗവാന്റെ 60th ജയന്തിയിൽ, ജന്മദിനത്തിൽ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 60th ജയന്തിയിൽ ഗുരുവിന്റെ പാദങ്ങളിൽ എഴുതി സമർപ്പിച്ച കൃതിയാണ് സമാജസ്തുതി എന്നാണ് അതിന്റെ ആദ്യത്തെ പേര്. സമാജസ്തുതി നിങ്ങൾ ഓർത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ക്വിസ് മത്സരത്തിനൊക്കെ പോകുമ്പോൾ ശ്രീനാരായണ പ്രശ്നോത്തരിയൊക്കെ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നോത്തരിയിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ 60th പിറന്നാളിന് മഹാകവി കുമാരനാശാൻ എഴുതി
സമർപ്പിച്ച ആ കൃതിയുടെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ പേര് സമാജസ്തുതി എന്നാണ്. എന്താണ് ആ കൃതിയുടെ പേര്? എന്താ മക്കളെ? എന്താണ്? സമാജസ്തുതി. ആ കൃതി പിന്നീട് എന്തായിട്ട് മാറി? ഗുരുസ്തവം എന്ന കൃതിയിലേക്ക് മാറി. ഗുരുസ്തവം, അതാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ആ കൃതിക്ക് ഏറ്റവും അവസാനം 4 വരിയും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തന്മൂലെ എറുമ്പാരിയെ ഇമ്പാർത്തിടുമങ്ങേ കൻപോടുലകാത്തീർപ്പും ചിരായുസുദയാർത്ഥേ മുൻപോൾ സുഖമായി വേൻവ തൊടുന്നോർക്കരുളും കാൽ തുമ്പോടിനിയും വാഴ ശതാർത്ഥം ഗുരുമൂർത്തി. എന്തുവാ പറഞ്ഞിരുന്നത്? ഭഗവാനെ, അങ്ങയുടെ 60th ജയന്തിക്ക് ഭഗവാന് തൃപ്പാദികൾ സമർപ്പിച്ചതാണ് മഹാകവി ഇതെങ്കിൽ അങ്ങ് 60th വയസ്സിലായിട്ട് ഇനി ഒരു ശതാബ്ദം 100 വർഷം കൂടി അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹമായി ജീവിച്ചിരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അവസാന 4 വരിയിൽ കൊടുത്തത്. ആ 4 വരി പിന്നീട് അവങ്ങ് മാറ്റി മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്ന അങ്ങേ തിരുള്ളൂറി അൻപിന്യോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം എങ്ങും ജലചിത്തങ്ങൾ ഇണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകഴ് പോൽ ശ്രീഗുരുമൂർത്തി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ അവസാനം ആരും കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാൻ? ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? നമ്മൾ അത് പ്രാർത്ഥിക്കാൻ എല്ലാം വന്ന് പുസ്തകം കിട്ടി വന്നപ്പോഴത്തേക്ക് ഈ പ്രാർത്ഥന ആ 4 വരി എല്ലാം ഇല്ലാതെ. ഇപ്പോഴും ചെറുകോശ ആശ്രമത്തിൽ ആ പ്രാർത്ഥന ഇന്നും ചെല്ലാറുണ്ട്. അതുപോലെയുള്ള ആശ്രമങ്ങളൊക്കെ ചെല്ലാറുണ്ട്. ശിവഗിരി മഠത്തിൽ ഒന്നും ചെല്ലാറുണ്ട്. ശിവഗിരി മഠത്തിൽ ചിലപ്പോൾ അത് ചെല്ലാറുണ്ട്. ചില സന്യാസിമാരൊക്കെ ആ പ്രാർത്ഥന ഇന്നും അറിയാവുന്നവരൊക്കെ അത് ചെല്ലാറുണ്ട്. ആ 4 വരിയും കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എന്തായാലും ശരി, ആ പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്നുണ്ട് എന്താണ്? ആരായെങ്കിൽ അന്ധത്വമൊഴിച്ചാതി മനസ്സിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരായെങ്കിൽ അന്ധത്വമൊഴിച്ചാതി മനസ്സിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. എന്തോ പറയുക ഭഗവാൻ കുമാരനാഥ മഹാകവി പറയുകയാണ് ഭഗവാനെ കുറിച്ച്. ആരായെങ്കിൽ എന്തു വേണം? ആരായുക എന്ന് പറയുന്നത് അർത്ഥം മലയാളത്തിൽ ആരായുക എവിടെ പഠിക്കുന്നു ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. ആരായുക എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷിക്കുക, നമ്മൾ തേടി നടക്കുക. ആരായുകിൽ, ആരായുകവർക്ക് അന്ധത്വം, അന്ധത്വം അറിവില്ലായ്മ, ഇരുട്ട്, അന്ധത്വം. പിന്നെന്താ പറയുന്നത്? ആരായുകിൽ അന്ധത്വം ഒഴിച്ച് അതിനെ ഇല്ലാതാക്കി ഒഴിക്കുക, മാറ്റുക, നീക്കുക. ആദി മഹസി നേരത്തെ പറഞ്ഞില്ലേ, തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറഞ്ഞല്ലോ. സാക്ഷാത് പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന നരനാരായണനിലേക്ക് ആരായുന്നവർക്ക് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പരമദൈവതമായിരിക്കും. അല്ലയോ പ്രിയ മിത്രങ്ങളെ, നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്റെ നാരായണനെ, എന്റെ ഗുരുവിനെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ. നിങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമെന്ന് മഹാകവി കുമാരനാശാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതിന്റെ 100th വർഷം നമ്മൾ ഈ പ്രാർത്ഥനാ ഗീതത്തിന്റെ 100th വർഷം കഴിഞ്ഞ വർഷമാണ് നടത്തിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്നു. നമ്മൾ ഇന്ന് വരെ ഗുരുവിനെ കണ്ടെത്താൻ പോയോ? ഇപ്പോഴും നമ്മൾ എവിടെ പഠന ക്ലാസ് അറിഞ്ഞുള്ളൂ. ഇപ്പോഴും നമ്മൾ പഠന ക്ലാസ്സിലേക്ക് എത്തുന്നുള്ളൂ. ഗുരുവിനെ കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. ആരായുകിൽ അന്ധത്വം ഒഴിച്ചാതി മഹസിൽ നേരാ വഴി കാട്ടും. നേരായ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നേരിന്റെ ഒരു വഴി മാത്രമേ ഉള്ളൂ. നേരാ വഴി കാട്ടും, അത് ഗുരുവായിരിക്കുന്ന എന്റെ പരമദൈവമായിരിക്കുന്ന നാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല എന്ന് മഹാകവി കുമാരനാശാൻ നമ്മുടെ നമുക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോഴും ആരായുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? ആ അങ്ങനെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ നമ്മൾ
എപ്പോഴേ ശ്രീനാരായണൻ ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അന്വേഷിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ന് ഈ പഠന ക്ലാസ്സിൽ നൂറുകണക്കിന് കുടുംബാംഗങ്ങളിവിടെ ഉണ്ടാകുന്നതായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കുറ്റം മനസ്സിലായിരുന്നു. ക്രൈസ്തവ ദേവാലയത്തിൽ ആള് കൂടുന്നു, ഞായറാഴ്ച കൂടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു ജനിച്ച് പള്ളിയിൽ മാമോദിശ വെക്കുന്നത് മുതൽ, അന്ന് കുരിശ് വരയ്ക്കുന്നത് മുതൽ, അതിനെ വരച്ചു കൊടുക്കുന്നത് മുതൽ, അതിൻ്റെ മരണം വരെയും അത് എന്തുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? പള്ളിയും പള്ളിയിൽ അച്ഛനും പള്ളിയുടെ സഭ അതിൻ്റെ വിശ്വാസങ്ങളുമായി നിൽക്കുകയാണ്. ഓരോ ദിവസവും സൺഡേ സ്കൂളിൽ ഓരോ ബൈബിൾ പദങ്ങളെ സംബന്ധിച്ച് ഓരോ വാക്യങ്ങളെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം 16:4 എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും ഏത് ഉറക്കത്തിലും പറയും അതിന്നതാണ് എന്ന് പറയും. നമ്മളോട് ശ്രീനാരായണ ഗുരുദേവ ഉപാധികളുടെ കൃതിയായ ദൈവദശകത്തിന്റെ 4 വരി എന്ന് എല്ലാം പറഞ്ഞാൽ ചൊല്ലുമോ? 4 വരിയോ? അതെന്തുവാ സാറേ? അതിന്റെ 10 വരി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പെട്ടെന്ന് നിങ്ങൾ പറയുമോ? 1 എണ്ണി താഴോട്ട് വന്ന് അവസാനം 10 കഴിയുമ്പോൾ പറയും, ആണണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, ആഴമേറും നിൻ മഹസാം അഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. എത്ര സമയമെടുക്കും നമ്മളൊന്ന് പറയാൻ? ആ കാലത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളോടോ അല്ലെ ഇസ്ലാമിക സഹോദരങ്ങളുടെ മക്കളോടോ ചോദിക്കുകയാണ്, ഖുറാനിലെ ഇത്രാമത്തെ സൂറത്ത്, ഇത്രാമത്തെ വാക്യം, ഇത്രാമത്തെ ഖണ്ഡിക ഒന്ന് പറയാൻ പറഞ്ഞാൽ അവർ എത്ര സുവ്യക്തമായി എത്ര വേഗത്തിൽ പറയും. ആ ഉപദേശത്തിലെ 12 കൃതി ഒന്ന് ചൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും അറിയുന്നു? 1 വരി എല്ലാം പറഞ്ഞാൽ അറിയാം. 1 വരി ഒന്നും എല്ലാം ആർക്കെങ്കിലും അറിയാം. ഇവിടെ ആത്മോപദേശ ശതകം ലോകത്തിന്റെ ഗീത എന്നറിയപ്പെടുന്നതാണ്, ഭഗവാൻ എഴുതി നൽകിയതാണ് ആത്മോപദേശ ശതകം. അതിൽ 1 ഇതാണ്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. ഭഗവാൻ എഴുതി വെച്ചിരിക്കുക 1 എഴുതിക്ക, തിരുതര വീണു വണങ്ങി ഓതിടേണം. എവിടെ? ഈ മുനിജന സേവയിൽ, ഈ ഭഗവാന്റെ ശബ്ദത്തിൽ വന്ന് എല്ലാ ദിവസവും തെരുതര വീണു വണങ്ങി ഓതിടേണമെന്ന് പറഞ്ഞു ആത്മോപദേശത്തിൽ അവസാനം പറയുന്നു. എന്ത് പറയുന്നു? അതും ഇതുമല്ല സദർത്ഥമല്ലഹം. 100 പറയുകയാണ്, അതും ഇതുമല്ല. നിങ്ങൾ ഈ പോയി നടക്കുന്നില്ലേ, അവിടെ ഇവിടെയൊക്കെ പോകുന്നില്ലേ, അതൊന്നുമല്ല. അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സത്സതി പ്രതിപത്തിയറ്റ് സത്തോ മൃതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ഇത് അഖണ്ഡ സ്വരൂപമായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന, പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന നാരായണ ഗുരുവാണിത്. അവിടെയും ഇവിടെയും തേടി നടന്നാൽ ഇത് കിട്ടില്ല. ഇവിടെ ഞാൻ, ഇവിടെ നാം, ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല. 1 പദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് വായിച്ച് 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 100 പദ്യത്തിൽ എത്തുമ്പോൾ നമ്മൾ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന നാരായണ ഗുരുവിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ആത്മോപദേശ ശതകം. 1 വായിച്ചാൽ ഒന്നും മനസ്സിലാകില്ല, 9 വായിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാ വിചാരിക്കും? വായ നിർത്തിയേക്കാം. വായിച്ചാൽ മനസ്സിലാകാത്ത പിന്നെ എന്തിനാ വായിക്കുന്നത് വിചാരിക്കും? അങ്ങനെ വായിച്ചാൽ മനസ്സിലാകാത്തത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരു കൃതി ലോകത്തുണ്ടെങ്കിൽ അത് ആത്മോപദേശ ശതകം മാത്രമാണ്. ആദ്യം വായിച്ചാൽ മനസ്സിലാകത്തില്ല, അപ്പൊ നമ്മൾ വിചാരിക്കും വായിക്കണ്ട എന്ന് വിചാരിക്കും. ഇല്ല, നിങ്ങൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. എന്താ? അങ്ങനെയാണ് ആ കൃതിയുടെ പോക്ക്. ഓരോ വരിയിലേക്കും നിങ്ങളെ കൂട്ടിക്കൂട്ടിക്കൊണ്ടുപോകും. ട്രെയിൻ പോകുന്നത് പോലെ, ചങ്ങലയിൽ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? 100, 180 പോകും ബുക്സ് ട്രെയിൻ ഒക്കെ പോകുന്ന കണ്ടില്ലേ? അതിനെ ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് പോകുന്നത് പോലെ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, കരിവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം എന്ന് തുടങ്ങി അങ്ങനെ അവസാനം അവസാനം നമ്മൾ എത്തും. എവിടെ എത്തും? അതും ഇതുമല്ല സദർത്ഥമല്ലഹം. അല്ല, അഹം അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇതുമല്ല. നമ്മളില്ല അതും ഇതുമാണെന്ന് പറഞ്ഞിട്ടൊരു അഹങ്കാര ബുദ്ധിയുണ്ടല്ലോ, അതെല്ലാം മാറി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന നാരായണ ഗുരുവിലേക്ക് എത്തിച്ചേരുന്ന മഹിതമായ ഒരു വഴിയാണ് ആത്മോപദേശ ശതകം. എത്ര പ്രാവശ്യം അതിനകത്ത് പറയുന്നു,
ആ മഹാകൃതി ആ കൃതിയിൽ തന്നെ പറയുന്നു വിലമതിയാതെ വിളക്കുതിക്കയും. ഇപ്പൊ ഇതേ ഇവിടെ കത്തിക്കില്ലേ, നന്ദന കത്തിക്കില്ലേ, ഈ വിളക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടോ ഉണ്ടോ മക്കളെ, ഈ വിളക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, നന്ദന കത്തിക്കുന്നതിന് മുമ്പ് ഈ ദീപം ഉണ്ടായിരുന്നോ? എവിടെ വിശക്കുന്നു? ഈ ദീപം ഉണ്ടായിരുന്നു നന്ദന കത്തിക്കുന്നതിന് മുമ്പ്? ഈ ദീപം ഉണ്ടോ? ഇല്ല. ഇത് ഇത് പരിപാടി കഴിയുമ്പോഴൊക്കെ എടുത്തിട്ടില്ലേ, അതോടെ ഈ വിളക്കുണ്ടോ? ദീപമുണ്ടോ? ഇല്ല. പക്ഷേ ഭഗവാൻ പറയുന്നു വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയും ഇല്ല. ഇത് കണ്ടുപോയിടണം. ഇത്ര മല ഇത്ര ശുദ്ധമായിട്ട് നമ്മളോട് പറയുക, ഭഗവാൻ പറഞ്ഞു തരിക, വിലമതിയാത്ത വിളക്കാണെന്ന് ഞാൻ നാരായണ ഗുരു എന്ന് പറയുന്നതേ ആർക്കും വിലയിടാൻ പറ്റാത്ത വിലമതിക്കാത്ത ഒരു വിളക്കാണ്. അത് ഉദിക്കുകയുമില്ല പിൻപൊലികയുമില്ല. ഇത് ഉദിക്കുകയും വേണ്ട, ഇത് കൊളുക്കുകയും വേണ്ട, ഇത് അണയത്തുമില്ല. അഖണ്ഡ പ്രകാശമാണ് ഞാന്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെമ്പഴന്തിയിൽ ഭൂജാതനായി നാണു നാരായണൻ, നാരായണ ഗുരു, നാരായണ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന രീതിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുണ്ടല്ലോ, വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയും ഇല്ല. ആര് കണ്ടുപോയിടണം? ഞാനും നിങ്ങളും ഒക്കെ ഇതൊന്ന് കണ്ടുപോയിടണം. ഇന്നുവരെ കാണാൻ ശ്രമിച്ചതുണ്ട്. ഇത് തന്നെയാണ് ആ ഗുരുദേവ സഭാ ഗുരുസ്തവത്തിൽ പറയുന്നത്. ആരായെങ്കിൽ കുമാരനാശാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ പ്രിയ സഹോദരരെ, എന്റെ സമുദായങ്ങളെ, ശ്രീനാരായണരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആരായുക. ആരായുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക്, തേടി നടക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും. ഏത്? ഈ സച്ചിദാനന്ദ സ്വരൂപത്തെ കണ്ടെത്തുവാൻ കഴിയും. അതെന്റെ നാരായണനായ നരനാരായണനായ മൂർത്തിയായി ഇരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് എനിക്ക് നേരായ വഴി കാണിച്ചു തരുന്ന, നേരിലേക്ക് മാത്രം നയിക്കുന്ന, എന്റെ ചിന്തയെ വാക്കിനെ പ്രവൃത്തിയെ കർമ്മത്തെ എല്ലാത്തിനെയും നേരിലേക്ക് നയിക്കുന്ന എന്റെ പരമദൈവമായിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാത്രമാണ് 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 എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപദേശിക്കുകയാണ് ആര്? കുമാരനാശ. നമ്മൾ അത് മനസ്സിലാക്കിയോ? എന്നിട്ട് പിന്നെ പറയുന്നെന്താ, അതിന് തൊട്ടടുത്ത് പറയുന്നുണ്ട്. അടുത്ത പദ്യം എന്താണ്? നാരായണമൂർത്തിയുടെ അടുത്ത പദ്യം എന്താണ്? എന്താണ് അടുത്ത പദ്യം? മുൻപായി നിനച്ചോ കയ്യിലും ഞങ്ങൾ ഭജിപ്പൂ, നിൻവാവന പാദം ഗുരുനാരായണമൂർത്തി. മുൻപായി നിനയ്ക്കുക. ഞാൻ എൻ്റെ ഭഗവാനെ രാത്രിയിൽ കിടന്നുറങ്ങും, രാവിലെ ഉണരുന്ന സമയത്ത് ആ ഉണർത്തി എൻ്റെ ബോധ മനസ്സിലേക്ക് ആദ്യമേ എത്തുന്നത് ആര് മാത്രമാണ്? മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിന്റെ പാദമാണ്. എൻ്റെ ഭഗവാനെ നിന്റെ പാദമാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. ആ പാദത്തിൽ ആ കിടക്കയിൽ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ ഞാൻ പാദത്തിൽ നമസ്കരിച്ച് തുടങ്ങിയാണ് എൻ്റെ ദിവസം. നീ എന്നെ കാത്തുരക്ഷിക്കണമേ. മുൻപായി നിനച്ചോക്കയിലും ഞങ്ങൾ ഭജിപ്പൂ, നിൻവാവന പാദം ഗുരുനാരായണമൂർത്തി. അല്ലേ ഭഗവാനെ, നിന്റെ പാവനമായ പാദം മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത്. നീ മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത്. നീയാണ് അഭയമായിട്ടുള്ളത്. എന്റെ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം അറിഞ്ഞു വരുത്തുന്ന എന്റെ സർവശക്തനായ ഭഗവാൻ നീ മാത്രമാണ്. ആ നിന്നെ മാത്രമാണ് ഞാൻ ശരണീകരിച്ചിരിക്കുന്നത്. നീ മാത്രമാണ് എനിക്ക് തമ്പുരാനായിട്ടുള്ളത്, ദൈവമായിട്ടുള്ളത്. നീ എൻ്റെ നരനാരായണ മൂർത്തിയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വാക്കിലെങ്ങനെ മുൻപായി നിനയ്ക്കുക. ആദ്യമായിട്ട് നിനയ്ക്കുന്നത്, ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഗുരുവിനെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനം ചൊല്ലുന്നത് ആരെയാ? മുൻപായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്, അവസാനമാണ് ഭഗവാനെ ചെല്ലുന്നത്. ഇത് മാറ്റണം. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രഥമമായി വരേണ്ടത് ആരാണ്? ആരാണ് വരേണ്ടത്? ആരാണ് മക്കളെ വരേണ്ടത്? നമ്മുടെ പ്രാർത്ഥനയിൽ പ്രഥമമായി ആദ്യമായി വരേണ്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനായിരിക്കണം. അവസാനമായി വരേണ്ടതും ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ തുടക്കുന്നതും അവസാനിക്കുന്നതും അതിൻ്റെ ആദ്യ മധ്യാന്തങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവായിരിക്കണം.
അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മാർഗരേഖയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, എൻ്റെ മക്കളെ, നിങ്ങൾ ആരും തോൽക്കില്ല, നിങ്ങൾ ആരും ഡി പ്ലസ് വാങ്ങിക്കത്തില്ല, നിങ്ങൾ എല്ലാവരും എ പ്ലസ് വാങ്ങിച്ച് നിങ്ങൾ ഉയർന്ന രീതിയിൽ വിജയിക്കും. എല്ലാവർക്കും എല്ലാവരുടെയും ബുദ്ധിയെ സ്വപ്നമാക്കും. എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ കൈവരുത്തുവാൻ കഴിയും. എല്ലാ ജീവിത വിജയങ്ങൾക്കും നിങ്ങൾക്ക് വഴിയും വഴികാട്ടിയുമായി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഉണ്ടാകും. ആ ഗുരുവിനെ ഉപാസിക്കുവാൻ വേണം നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഗുരുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയണം. അതിനുവേണ്ടിയാണ് സഹായത്തിന് ഉത്തരവാദപ്പെട്ടവർ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മഹാസമുദ്രമാണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ആ മഹാസമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന്റെ കാര്യം മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു സമുദ്രത്തിലെ വെള്ളം എന്തിനു വേണ്ടി ഉണ്ടാകും? ഈ നൂറ്റാണ്ട് മുഴുവൻ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു വലിയ ജീവിത സമസ്യയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ഭഗവാന്റെ മഹത്തായ കൃതികളെ ഓരോന്നിനെയും ഓരോന്നിനെയും നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന അറിവ്, ആനന്ദം, പരമാനന്ദം, ജ്ഞാനം, അതൊക്കെ വലിയ വളരെ വലുതാണ്. ഓരോ വേദ പുസ്തകങ്ങളിൽ നിന്നും, ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും, ഓരോ ഇതിഹാസങ്ങളിൽ ലഭിക്കാത്തതെല്ലാം ഈ ഭഗവാന്റെ ചെറിയ ചെറിയ കൃതികളിലൂടെ നമുക്ക് ലഭിക്കും. അതിനെ എല്ലാം ചെറുതാക്കി ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു വലിയ, അതിനെ ഒന്ന് തുറന്നു നോക്കിയാൽ ഒരു വലിയ ആരാവാരം പോലെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ഈ ഗുരുവിന്റെ കൃതികളും കൃതികളും. ഗുരുവിന്റെ ചരിത്രവുമെല്ലാം ദർശനവുമെല്ലാം ആ ദർശനത്തിലേക്കുള്ള ചെറിയ ചെറിയ വഴികൾ മാത്രമാണ്, ഇടത്താവളം മാത്രമാണ് ഈ പഠന ക്ലാസ്. ആ പഠന ക്ലാസ്സിൽ വളരെ കുറഞ്ഞ കാര്യം, ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്, പ്രാർത്ഥനയുടെ കാര്യം മാത്രമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകിട്ടും എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിത്തീരും. ദൈവദശകം പ്രാർത്ഥന തെറ്റുകൂടാതെ ചെല്ലണം. ഞാൻ ആ തെറ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം, നിന്നിന് അസ്പന്ദമാകണം. അത് മാത്രമെങ്കിലും നിങ്ങൾ തെറ്റില്ലാതെ ചെല്ലുക. നമ്മളെല്ലാവരും, നമ്മുടെ അമ്മമാരൊക്കെ ചെല്ലുന്നത് ഭയങ്കര പൊട്ട തെറ്റാണ്. എന്തെല്ലാം തെറ്റാണത്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് അങ്ങൊന്നും അല്ല ഗുരു കേട്ടോ. പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പുസ്തകം കൂടെ നോക്കണം. അതിനത് ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ ഒരു കുരുപ്പിടുന്നുണ്ട്, അങ്ങും ഇവിടെയാണ്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങും കൈവിടാതെ ഇന്നല്ല. എല്ലാവരും ദൈവത്തിന് ഇന്ന് കൈവിടാം, നാളെ വേണ്ട, ഇന്ന് മാത്രമോ, ഇന്നലെ വേണ്ട. അങ്ങനെയല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, ഇങ്ങ് ഇങ്ങ് ഞങ്ങളെ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ താമസിക്കുന്നിടത്ത്, നമ്മൾ വസിക്കുന്നിടത്ത് ഏത് തരത്തിൽ നടത്തി കൊടുക്കാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രമേ ഉണ്ട്, നാളെ വേണ്ട, നാളെ വേറെ വേറെ തോൽക്കൊള്ളൂ. എന്നാ അതിന് അർത്ഥം? നമ്മളെ എപ്പോഴും ഇടതടവില്ലാതെ എപ്പോഴും കാത്തുരക്ഷിക്കണം. അതാണ് പ്രാർത്ഥനയുടെ ആ ഭഗവാൻ പറയുന്നത്. ഈ കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കേ. ഒരാവികൻ, നമ്മൾ ചെല്ലുന്നെല്ലാം ഭവാബ്ദിക്കോന്നായത്, ഭവാബ്ദിക്കൊരാവികൻ തോളിൽ ഇൻപദം, അങ്ങനെയല്ല, ഭവാബ്ദിക്കൊരാവികൻ തോളിൽ ഇൻപദം. ഇങ്ങനെ ഓരോ വാക്കുകളും തെറ്റായി ചെല്ലുന്നതനുസരിച്ച് ഈ പ്രാർത്ഥനയുടെ വരികളിലിടയിലുള്ള നിങ്ങൾ അകന്നകത്ത് പോവുകയാണ്. മനസ്സിലായി? അങ്ങനെ പോകരുത്. നീയല്ലോ സൃഷ്ടിയും, നിങ്ങളെല്ലാം ചെല്ലുന്നത് സൃഷ്ടി. അടുത്തത് നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായത്, സ്രായ, സ്രാ, ഇങ്ങനെയുള്ളതാ, ഇങ്ങനത്തെ അല്ല. മലയാളം ബോർഡാണ് എഴുതി കഴിഞ്ഞാമായിരുന്നു. സ്രഷ്ടാവാണ് അത് തെരുന്നത്. എങ്ങനെയാ? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായത് എന്ന് പറഞ്ഞ സൃഷ്ടിയും അത് തന്നെ തിരിപ്പോകുന്നു. സൃഷ്ടി ജാലവും മൂന്ന് മൂന്നാർത്ഥം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ അർത്ഥത്തിലാണ് അത് പറയുന്നത്. അല്ലാതെ നമ്മളീ ചെല്ലുന്നത് പോലെ അല്ല. ദീനാവനപരായണ, ദീനം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം എന്നാണ്, ദുരിതം എന്നാണ്. ദീനം വനം, ദീനാവന, അങ്ങനെയല്ല. ദീനാവനപരായണ, അവനം ചെയ്യുക, ഇല്ലാതാക്കുക. ദീനത്തെ, ദുഃഖത്തെ, ദുരിതത്തെ, ദുരന്തത്തെ ഇല്ലാതാക്കുന്ന അവനെ, അതിനെ ത്രാണനം ചെയ്യുന്നവനെ എന്നാണ് പ്രാർത്ഥന. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ദീനാവനപരായണ, ദീനത്തിൽ നിന്ന് വനത്തിലോട്ട് പൊക്കോട്ടെ. മനസ്സിലായി? അസുഖം പിടിച്ച് നമ്മൾ വീണ്ടും നാശത്തിലേക്ക് പൊക്കോട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്റെ മുഴു മക്കളെ, അതിൽ നിന്നെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം. ആ പ്രാർത്ഥന നിങ്ങൾ ആദ്യമേ ഹൃദ്യസ്ഥമാക്കുക. ആ ഹൃദ്യസ്ഥ പുസ്തകം നോക്കി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ദൈവദശകം ഗുരുവിന്റെ കൃതികൾ ശിവനി കടത്തിൽ നിന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥന പുസ്തകം വായിച്ചിട്ട് ആ കൃതി വായിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. അതിനകത്ത് നിന്ന് മാത്രമേ നിങ്ങളിത് പഠിക്കാവൂ. അല്ലാതെ ഈ പ്രിന്റ് ചെയ്ത് വരുന്ന പുസ്തകത്തിൽ മുഴുവൻ ഇതേപോലെ പൊട്ടത്തെറ്റാണ്. അതുതന്നെയാണ് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും പഠിക്കുന്നത്. അത് തന്നെ നിങ്ങളും പഠിക്കുന്നത്.
കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതിനകത്താണ് ഈ തെറ്റുകൾ മുഴുവൻ വരുന്നത്. ചരമ വീടുകളിലൊക്കെ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം ആ പറയുന്നത്, ഇത് അറിയാവുന്ന ഒരാളെ എന്ന് വെച്ച് നമ്മളെ കൂടെ തെറി പറഞ്ഞു ചാടുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നത് നാല് വഴിയും ചൊല്ലുന്നത് തെറ്റുകൂടാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വേറെ ഒരു പ്രാർത്ഥനയും ചൊല്ലണ്ട, രാവിലെയും വൈകിട്ടും ദൈവദേശവും കാണാതെ ചൊല്ലിയാൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും, നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ദൈവദശകം എന്ന് പറയുന്ന ദൈവോപദേശത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ അല്പസമയം മാത്രം ഇതിനകത്ത് ചെലവഴിക്കപ്പെട്ടുള്ളൂ. ഇനിയും നമ്മുടെ സഹായത്തിന് ഭാരവാഹികൾ ക്ഷണിക്കുകയാണെങ്കിൽ മറ്റൊരവസരത്തിൽ വന്ന് കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ, ഭഗവാൻ അനുഗ്രഹിക്കുന്നുവെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിലൂടെ സമാപിക്കുന്നു. എല്ലാവരും കൈകളൊക്കെ നെഞ്ചോട് ചേർത്തത് കൂപ്പിക്കുകയും. ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് നിൽക്കുക, നെഞ്ചോട് ചേർത്ത് കൈകളൊക്കെ കൂപ്പി. നമ്മുടെ അവിടെ ഇരിക്കുന്ന ഭഗവാനുണ്ടല്ലോ നമ്മുടെ ക്ഷേത്രത്തിലെ, ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ, ആ പ്രതിമയെ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ച് സങ്കല്പിച്ചോ. ആ പ്രതിമ നമ്മുടെ ഹൃദയത്തിൽ ഒരു താമര വിടർന്നിരിക്കുന്നതിന് സങ്കല്പിക്കുക. വിടർന്ന താമര, ആ പ്രതിമ നിങ്ങളുടെ കൈകളിലോട്ട് തന്നെ ആ താമരയ്ക്ക് കൊണ്ടു വയ്ക്കുക. താമരയായി ആ താമരക്കുള്ളിൽ ഭഗവാന്റെ ആ ദിവ്യമായ രൂപം നിങ്ങൾ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് നിങ്ങളുടെ പാത മുതൽ ശിരസ് വരെ ഭഗവാന്റെ ദിവ്യമായ ചൈതന്യം നിറയുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പം ഭക്തൻ ഭഗവാനും ഒന്നായി തീർന്നിരിക്കുന്ന കരണമായ ഒരവസ്ഥ, ആ ഭഗവാനെ കണ്ടുകൊണ്ട് സാവധാന കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും കണ്ടുകൾ സാവധാനം അടയ്ക്കുക. ചൊല്ലി തരുന്ന മന്ത്രം വെയിറ്റ് ചെയ്യുക. കണ്ണടയ്ക്കാൻ പറയുമ്പോൾ കണ്ണ് തുറക്കുകയല്ല, കണ്ണ് അടച്ചു. ഉറക്കം ചെയ്യുക. കാരുണ്യഭാവേന
രക്ഷ മഹാഗുരു രക്ഷ രക്ഷ മഹാഗുരു രക്ഷ രക്ഷ മഹാഗുരു ഓം ശ്രീനാരായണ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ ശിവനാരായണ ഗുരുദേവാ ശ്രീനാരായണ ശിവനാരായണ ജയ നാരായണ ഗുരുദേവാണ ഗുരുദേവാണ ഗുരുദേവാ ശ്രീനാരായണ ശിവനാരായണ ജയ നാരായണ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ ശിവ ശിവനാരായണ ജയ നാരായണ ഗുരുദേവാ ശ്രീനാരായണ ശിവനാരായണ ജയ നാരായണ ഗുരുദേവാ ശ്രീനാരായണ ശിവനാരായണ ജയ നാരായണ ഗുരുദേവാണ ശിവനാരായണ ജയ നാരായണ പൂർണമുദച്ഛതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും കണ്ണു തുറന്ന് ഭഗവാനെ ദർശിച്ച് ഭഗവാനെ കണ്ടോ, ഭഗവാനെ കണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടോ, കണ്ടോ? ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉള്ള പരിശ്രമവും പഠനക്കളരിയും അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗുരുവിനെ ഉപാസിക്കുന്നവർക്ക്, ഗുരുവിനെ ശരണീകരിക്കുന്നവർക്ക്, ഗുരുവിനെ സേവിക്കുന്നവർക്ക് എപ്പോഴും ഗുരു വഴിയും വഴികാട്ടിയുമായി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സഹായത്തിൻ്റെ ഭാരവാഹികൾ ചെയ്യുന്നത്. നിങ്ങളെ ആരും വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് വരുന്നവരാകും, മറിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിത്യ സാധനയായി നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ, സ്വയം ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ ഗുരുവിൻ്റെ വലിയ അനുഗ്രഹകടാക്ഷം നിങ്ങൾക്കുണ്ടാകൂ. അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. മഹാഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളതാണ് അല്ലേ? എങ്കിലും നിങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ ഭഗവാന്റെ കൃപാലങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമർപ്പിക്കും. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, കഴിഞ്ഞ ഒരു മണിക്കൂറായി ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഒരല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പതിയുവാൻ ഒരായിരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഏറെ ബഹുമാന്യനായ ശ്രീ ദേവമാർ അവർ വളരെ കരുതലോടെ കുട്ടികൾ മുമ്പോട്ട് പോകുന്നതിനാണ് പ്രാർത്ഥനയിൽ തെറ്റുകൾ സംഭവിച്ചാൽ പാടില്ല, തെറ്റുകൾ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പ്രാർത്ഥനയിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും തെറ്റുകൾ പാടില്ല, തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. തെറ്റുകൾ ആവർത്തിച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ? അത് തിരുത്തണ്ടേ? അപ്പോൾ തെറ്റുകൾ ആവർത്തിച്ചാൽ അത് തിരുത്തുക കൂടി വേണം എന്നാണ് ബഹുമാന്യായ ദേവന്മാർ നമ്മളോട് പറഞ്ഞു തന്നത് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, അഥവാ തെറ്റുകൾ ഉണ്ടായാൽ അത് പ്രാർത്ഥനയിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, അഥവാ ഉണ്ടായാൽ പോലും അത് തിരുത്തണം. തെറ്റുകൾ തിരുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുന്നത്, യഥാർത്ഥ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. തെറ്റുകൾ മൂടി വെച്ച് ജീവിച്ചാൽ നമ്മുടെ നല്ലൊരു ജീവിതമാണ് നമ്മൾ കിട്ടുന്നത്, ആണോ? പറഞ്ഞേ, എല്ലാവരും നോർത്തിരുന്നേ? ഇന്ന് എങ്ങനെയാണോ ഇരിക്കുന്നത് ആളുകൾ കുറച്ച് ഇന്ന് ഓർത്തിരുന്നേ? ഉഷാറായിക്കെ, തിരിച്ചു എല്ലാവരും ഒന്ന് ഒരു എന്തോ ഒരു. അപ്പൊ തെറ്റുകൾ ആവർത്തിക്കോ, അഥവാ തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണം ജീവിതത്തിൽ? അത് തിരുത്തണം, തിരുത്തി മുൻപോട്ട് പോകണം. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് നല്ലൊരു ക്ലാസ് നൽകി നമ്മൾക്ക് ഒരു പുതിയ യുഗത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോവുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഭഗവാന്റെ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഏറെ ആദരണീയനും ബഹുമാനീയനുമായ മാനാർ എസ് എൻ ഡി പി യൂണിയന്റെ അഖിലേഷ്യ കമ്മിറ്റി മെമ്പറും 1926 നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ പ്രസിഡന്റുമായ ശ്രീ ദേവമാർ ചെന്നിത്തലയ്ക്ക് ആദരപൂർവ്വം നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായി നിങ്ങളെല്ലാം പോകാൻ തിരുപ്പപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ എടുക്കുകയുണ്ടായി. അതിനകത്ത് ഒരു 5 ചോദ്യം നിങ്ങളോട് ചോദിക്കുകയും അത് എഴുതിയെടുക്കാൻ പറയുകയും ചെയ്തിരുന്നില്ലേ? ഒരാൾ എഴുന്നേറ്റ് വന്ന 5 ചോദ്യം അവരോടൊക്കെ ഇനി ചോദിച്ച് എല്ലാവരും ഒന്നിച്ചൊന്ന് ആൻസർ പറയട്ടെ. ഒന്നിച്ചൊന്നും എന്നെ നോക്കി മാത്രം ഞാൻ നോക്കി ചിരിക്കാതെ ഒന്നിച്ചു വാ. എളുപ്പം, പെട്ടെന്ന് വേണം. നമുക്ക് ഒത്തിരി പരിപാടി ഉള്ളത് ഇന്ന് മണ്ഡല സംഘത്തിന്റെ കമ്മിറ്റിയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി വന്നു കഴിഞ്ഞോ ഇവിടെ നിന്നോണ്ട്.
പേരൊന്ന് പറഞ്ഞേച്ച് എല്ലാവർക്കും നമസ്കാരം പറയുക, പിന്നെ മോന്റെ പേര് പറയുക കേട്ടോ. എന്താ ഒരു സൗണ്ടും വ്യത്യാസം ഇതായിരുന്നു. പറ ഒന്ന് പറഞ്ഞ എല്ലാവരും മുറുക്കെ പറയാൻ പറഞ്ഞു പറഞ്ഞു. ആ പറ ചോദി ഒന്നര ചോദ്യ ഒന്നര ചോദിച്ചേ. ഗുരുദേവന്റെ മാതാവിന്റെ പേര്, ഗുരുദേവന്റെ പിതാവിന്റെ പേര്, ജനിച്ച സ്ഥലം, ജനിച്ച വീട്, ജില്ല. ക്ലാസ് എടുത്തും ചോദ്യങ്ങൾ എല്ലാവരും എഴുതിയിട്ട് അതിന് ഉത്തരങ്ങളും എഴുതി എത്തി ഇപ്പോൾ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടല്ലോ. ഇനിയും ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് നിർത്തി എല്ലാവരും ബുക്ക് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്? ഗുരുദേവൻ അല്ലേ, ഗുരുദേവൻ ഉത്പാദനങ്ങളെ ആദ്യം നമ്മൾ ഓർക്കണം. ആ ഓർത്തോണ്ടാക്കുക ബുക്ക് ഒന്ന് എടുത്തോന്നെ എടുക്ക എല്ലാവരും കേട്ടോ. ഇവനക്ക് ബുക്ക് ഇല്ല. അപ്പൊ ബുക്ക് ഇല്ലാത്തവര് അടുത്ത ആഴ്ച ബുക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ അനിയത്തിന്റെ ഉണ്ട് ചേട്ടത്തിന്റെ ഉണ്ടെന്ന് പറയുന്നത് എല്ലാവരും ബുക്ക് കൊണ്ടുവരണം. അപ്പൊ അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എനിക്ക്. ഗുരുദേവൻ ജനിച്ച വർഷം എന്നാ പറയണേ? ഗുരുദേവൻ ജനിച്ച വർഷം ഒന്ന് എനിക്ക് ഒരുപാട് മലയാളത്തിൽ എഴുതാൻ അറിയാൻ ഏറ്റവും ഇംഗ്ലീഷ് അങ്ങ് എഴുതിക്കുവാ കേട്ടോ. ഗുരുദേവൻ ജനിച്ച വർഷം മലയാള മാസം എഴുതു എഴുതു. 1031 ചിങ്ങം 14 ചതയം. ചതയം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ജനിച്ച നക്ഷത്ര ചതയം കേട്ടോ. ചതയം തിരുനാളിൽ ആര് ജനിച്ചത്? ഗുരുദേവൻ ജനിച്ച വർഷം പറഞ്ഞു കേട്ടോ. അതുപോലെ ഇംഗ്ലീഷ് മാസം 1855 ആഗസ്റ്റ് മാസം 28 എഴുതിയേ എഴുതിയോ? ഗുരുദേവൻ ജനിച്ച വർഷം 1855 എഴുതിയോ? ആഗസ്റ്റ് മാസം 28 എല്ലാരും എഴുതിയോ? കൈ എഴുതിയാ മതി എഴുതിയോ? നീ പറയണോ? 1185 ആഗസ്റ്റ് 28